മക്കൾ ചാടി എഴുന്നേറ്റ് കണ്ണാൾ അടച്ചു പിടിച്ച് കൈകൾ കൂപ്പി പിടിക്ക്. കുതിച്ചുവരിക്കാം നമുക്ക് ക്രിസ്തുവിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കുക. എൻ്റെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി. എൻ്റെ ഉദ്ദേശിയോയെ, ഞങ്ങൾ നല്ല കുട്ടികളെ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളെ, അനുസരണയുള്ള മക്കളെ വളർത്തണമേ. ഞങ്ങളെ ഈശോയെ, ഈശോയുടെ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും സ്നേഹിക്കാനും അവരുടെ കൂടെ വളരുവാനുമുള്ള നല്ല മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വേഗം പറയേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ ഉത്തരം പറയേണ്ടത്? ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പപ്പയ്ക്കും മമ്മിക്കൊക്കെ വേഗം സ്തുതി കൊടുത്തേ. സ്തുതി കൊടുത്താ മിടുക്കം പിള്ളേരാട്ടോ, മിടുക്കുകളാണേ, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? എന്തെങ്കിലും ഓർമ്മയുണ്ട? നമ്മൾ ഈശോയെ പറ്റി പഠിച്ചത്. ഈശോ ആരെന്നാ പറഞ്ഞേ? നമ്മുടെ കൂട്ടുകാരനാണ് ഈശോ അല്ലെ, നമ്മുടെ ചങ്ങാതിയാണ് ഈശോ എന്ന് പറഞ്ഞത് അല്ലെ. സ്നേഹമുള്ള ഈശോ ആണ്, സ്നേഹമുള്ള ചങ്ങാതിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഈശോ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവ് ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. ഈശോയെ നമ്മളെ സ്നേഹിക്കുന്നു. നമുക്കെല്ലാം പറയാവുന്ന ഒരാളാണ് നമ്മുടെ ഈശോ. അപ്പൊ നമുക്ക് ഇന്ന് ഈശോയെ പറ്റിയുള്ള ഒരു പാട്ട് പഠിച്ചാലോ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ? നല്ല കുട്ടികളല്ലേ, കുട്ടികൾക്കൊക്കെ പാട്ട് ഇഷ്ടമാണല്ലോ. ഈശോയുടെ ഒരു പാട്ട് നമുക്ക് പഠിക്കാം അല്ലേ. അയ്യോ, ഇതെന്താണ്, എല്ലാവരും തളർന്നിരിക്കുവാണോ? ഒന്ന് ഉഷാറായിട്ടിരുന്നേ. നല്ല മക്കളായിട്ട് ഉഷാറായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ പാട്ട് പഠിക്കാൻ പോവാണേ. ആദ്യ ടീച്ചർ പാട്ടുകളുടെ വേർഡ്സ് എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് വേർഡ്സ്, ഓർത്തിരുന്നോണേ. ടീച്ചർ വേഗം ശ്രദ്ധിച്ചിരുന്നാണോ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് നമ്മൾ അത് പഠിക്കണം. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, വിനയസ്വരൂപൻ ചങ്ങാതി, കരുണാമയനൻ ചങ്ങാതി, ദൈവകുമാരൻ ചങ്ങാതി. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, സ്നേഹസ്വരൂപൻ ചങ്ങാതി, കുഞ്ഞുങ്ങൾക്കൊരു ചങ്ങാതി, ഈശോ എന്നൊരു ചങ്ങാതി. ഇതാണ് നമ്മുടെ പാട്ട് കേട്ടോ. എല്ലാവരും ടീച്ചർ ഒരു പ്രാവശ്യം ഒരു പാട്ടിത്തരാം. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, വിനയസ്വരൂപൻ ചങ്ങാതി, കരുണാമയനൻ ചങ്ങാതി, ദൈവകുമാരൻ ചങ്ങാതി. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, സ്നേഹസ്വരൂപൻ ചങ്ങാതി, കുഞ്ഞുങ്ങൾക്കൊരു ചങ്ങാതി, ഈശോ എന്നൊരു ചങ്ങാതി. അപ്പൊ ഈ പാട്ട് നമുക്കൊന്ന് പാടിയാലോ. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, വിനയസ്വരൂപൻ ചങ്ങാതി, കരുണാമയനാം ചങ്ങാതി, ദൈവകുമാരൻ ചങ്ങാതി. ഞങ്ങൾ കൊണ്ടൊരു ചങ്ങാതി, സ്നേഹസ്വരൂപൻ ചങ്ങാതി, കുഞ്ഞുങ്ങൾക്കൊരു ചങ്ങാതി, ഈശോ എന്നൊരു ചങ്ങാതി. ഇതാണ് നമ്മുടെ പാട്ട് കേട്ടോ. എല്ലാവരും പാടി പഠിക്കണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് വേഗത്തിൽ പഠിച്ചെടുക്കണം കേട്ടോ. ഇനി ഈശോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മൾ ചാപ്റ്ററിന്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കുക, എക്സസൈസിലേക്ക് കിടക്കണം കേട്ടോ. എക്സസൈസ് നമുക്ക് ഈശോ എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്? നമുക്ക് ഉടുപ്പ് തന്നിട്ടുണ്ട്, പഠിക്കാൻ പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, സ്കൂളിൽ കൊണ്ട് ബാഗ്, കുട, ഇതെല്ലാം ഈശോ നമുക്ക് തന്നത്. പിന്നെ പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നേ? നമ്മുടെ പപ്പയെ തന്നു, മമ്മിയെ തന്നു, ഗ്രാമയെ തന്നു, നമ്മുടെ ടീച്ചേഴ്സിനെ തന്നു. നമുക്ക് ഇതെല്ലാം തന്നത് ആരാണ്? ഈശോ അയാൾ തന്നു അല്ലേ. ഈശോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഉടുക്കാൻ ഉടുപ്പുകൾ തന്നു, പിന്നെ എന്താ തന്നെ, പഠിക്കാൻ ബുക്കുകൾ തന്നു, എഴുതാൻ പേന തന്നു, പിന്നെന്താണ് തന്നത്? നമ്മുടെ മാതാപിതാക്കളെ തന്നു, ടീച്ചർമാരെ തന്നു, കൂട്ടുകാരെ തന്നു. ഇതെല്ലാം നമുക്ക് ആരാണ് തന്നത്? നമ്മുടെ ഈശോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് അല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. നമ്മുടെ കൂട്ടുകാരെ പറ്റി നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂട്ടുകാര്? ഫ്രാൻസിസ്കോയുടെ കൂട്ടുകാർ ആരൊക്കെയാ?
സഹാബ്രിയുടെ കൂട്ടുകാരോ? ഇപ്പൊ നിങ്ങളെല്ലാവരും കൂട്ടുകാരല്ലേ? സഹാബ്രിയും മെർഷദായും ഫ്രാൻസിസ്കോയും അലിസും ഇവരെല്ലാവരും യുവാൻ, ഇവരെല്ലാവരും കൂട്ടുകാരാണ് അല്ലെ? എല്ലാവരും കൂട്ടാണ്. അപ്പൊ ഈ കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാരെ പറ്റി, നിങ്ങളുടെ ആരൊക്കെയാണ് നിങ്ങൾ കൂട്ടുകാരെന്നുള്ളത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങളോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഒരു പേപ്പറിൽ നിങ്ങൾ കൂട്ടുകാരാരൊക്കെയാണെന്നുള്ളത് ഒന്ന് എഴുതണം കേട്ടോ. പേരൻസിനോട് പറയണം, അവരുടെ കൊണ്ട് പേന എടുപ്പിച്ച് നിങ്ങൾ അവരുടെ കൈ പിടിച്ച്, അവരെ കൊണ്ട് നിങ്ങളുടെ കൈ പിടിപ്പിച്ച് അത് എഴുതിക്കണം. എന്താ എഴുതിക്കേണ്ടത്? നിങ്ങളുടെ കൂട്ടുകാരുടെ പേര്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ട്? നിങ്ങളെ സഹായിക്കുന്ന കൂട്ടുകാരാണോ? നിങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണോ? നിങ്ങൾ എന്തൊക്കെ ചോദിച്ച തരുമോ? അങ്ങനെ നിങ്ങൾ കൂട്ടുകാർക്ക് നല്ല ഗുണങ്ങളുണ്ട് അല്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഗുണം, നന്മ ചെയ്യാനുള്ള ഗുണങ്ങൾ, ഇങ്ങനെ നന്മ ചെയ്യുന്ന, അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഗുണങ്ങൾ, അങ്ങനെ എല്ലാ ഗുണങ്ങളുള്ളതാണ് നിങ്ങളുടെ കൂട്ടുകാർ അല്ല. അപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ ശേഷി നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഗുണങ്ങൾ എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൂട്ടുകാരായിട്ട് അവർ തിരഞ്ഞെടുത്തത്? അതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരണം കേട്ടോ. പിന്നെ നമുക്കൊരു വചനം പഠിക്കണ്ടേ? ഏത് വരുന്ന ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ആർക്കെങ്ങനെ പറയാൻ പറ്റുമോ? ഈശോ നമ്മുടെ ചങ്ങാതിയാണ്, കൂട്ടുകാരനാണെന്ന് വിളിച്ചു. ഇനി ഈ കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഈശോ കുട്ടികളെ, അതായത് നമ്മൾ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത്, ഏതെല്ലാം തരത്തിലാണ് ഈശോ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ വചനം പഠിക്കുന്നത് കുഞ്ഞുങ്ങളെ പറ്റിയാണ്. ഏത് കുഞ്ഞുങ്ങളെ പറ്റിയാണ്? നമ്മൾ പോലെയുള്ള കുഞ്ഞുമക്കളെ പറ്റി. കുഞ്ഞുമക്കൾ ഈശോയുടെ അടുത്ത് നിന്നപ്പോൾ ശിഷ്യന്മാർ, ഈശോയുടെ ശിഷ്യന്മാർ ഈശോ അവരെ തടഞ്ഞു. അമ്മമാരോട് പറഞ്ഞു, അയ്യോ അവരിങ്ങോട്ട് കൊണ്ടുവരണ്ട, ഈശോയ്ക്ക് നേരെ ഒരുപ്പം. അപ്പം ഈശോ എന്താ പറഞ്ഞേ? കുഞ്ഞുങ്ങളിന്ന് തടയേണ്ട, അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് അറിയണ്ടേ? അതാണ് ഇന്നത്തെ നമ്മൾ വചനം പഠിക്കുന്നത്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 10:14. ഇതാണ് വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 10:14. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. ഈശോ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. എന്താ പറയുന്നത്? ഈശോ എന്താ ചെയ്തത് കുഞ്ഞുങ്ങളുടെ അടുത്ത്? ഇങ്ങനെ പോലെ കുഞ്ഞുമക്കളെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഈശോ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. സുവിശേഷത്തിന് ആരെ എഴുതിയത്? മർക്കോസിന്റെ സുവിശേഷം 10:14. അത് നമ്മൾ പഠിക്കണം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈശോയുടെ എന്താ പ്രാർത്ഥിക്കുന്നത്? ഈശോയെ, ഈശോ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണം അല്ലേ. അതാണ് ഈശോയോട് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ ഞങ്ങൾക്ക് ഈശോയെ പോലെ നല്ല കൂട്ടുകാരും നല്ല കൂട്ടുകാരികളുമാകുവാനായിട്ട് എന്നെ സഹായിക്കണം. എന്താ പറഞ്ഞേ? ഈശോയെ പോലെ, ഈശോ ഞങ്ങളെങ്ങനെയൊക്കെയാണ് കൂട്ടുകാരിയും കൂട്ടുകാരനൊക്കെ ആക്കിയത്, അതുപോലെ മറ്റുള്ളവരെയും ഞങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരികളും ആക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. അപ്പം ഇന്ന് നമുക്ക് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ക്ലാസ്സൊക്കെ കേട്ടില്ലേ? നല്ല കുട്ടികളായിട്ട് കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ എൻ്റെ ഉണ്ട് ഈശോയെ ക്രൈസ്താനാണയച്ച് ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഈശോ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്നും ഞങ്ങൾക്കെല്ലാം ചെയ്ത് ഈശോയാണെന്നും നന്മ പ്രവർത്തകർ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഈശോയെ അങ്ങനെയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്താനുമാവ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി വളർത്തണമേ. പിതാവിൻ്റെ പുത്രനെ ക്രൈസ്താനുമാൻ്റെയും നാമത്തെ അമ്മ ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.